ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തിൽ ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ രാജലക്ഷ്മി മുറിയിൽ വെള്ളം കുടിച്ചുകൊണ്ട് നിന്ന സമയത്ത് അവിടേക്ക് സാവിത്രി ഓടി വന്നിട്ട് ചോദിക്കുന്നു അമ്മേ അമ്മ എന്താ കിടക്കാൻ പോവുകയാണോ എന്ന് അല്ല ഞാൻ ഇവിടേക്ക് ഓടാൻ പോവുകയാണ് എന്താ നിനക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് രാജലക്ഷ്മി അമ്മ പറയുന്നുണ്ട് പാതിരാത്രി മുറിക്കു ചുറ്റും ഓടാൻ എനിക്കെന്താ വട്ടല്ലേ എന്നെ സാവിത്രി പറഞ്ഞപ്പോൾ രാജലക്ഷ്മി പറയുന്നുണ്ട് നിനക്ക് എന്തോ ചെറിയൊരു കുഴപ്പമുണ്ട് അത് കുറേ നാളായിട്ട് ഞാൻ ശ്രദ്ധിക്കുകയാണ് അമ്മയ്ക്ക് എന്നോട് ഒരു സ്നേഹമില്ലെന്ന് വിഷമത്തോടെ സാവിത്രി പറഞ്ഞപ്പോൾ രാജലക്ഷ്മി പറയുന്നുണ്ട് അയ്യോ എനിക്ക് സ്നേഹമില്ലാത്തത് കൊണ്ടാണല്ലോ നീ എനിക്ക് ചുറ്റും ഇങ്ങനെ വട്ടം കറങ്ങുന്നത് ഞാൻ എന്ത് പറഞ്ഞാലും അമ്മ എന്നോട് ചാടിക്കടിക്കാൻ വരുമെന്ന് സാവിത്രി പറഞ്ഞപ്പോൾ വീണ്ടും രാജലക്ഷ്മി അമ്മ പറയുന്നുണ്ട് നീ പറയുന്നതൊക്കെ നല്ല കാര്യമായതുകൊണ്ടാണല്ലോ ഞാൻ ചാടിക്കടിക്കാൻ വരുന്നത് ഞാൻ പറയുന്നതേ നമ്മുടെ കുടുംബത്തിന്റെ നന്മയെ കരുതിയാണ് നമ്മുടെ കുടുംബത്തിന്റെ ഐശ്വര്യത്തിനും സമാധാനത്തിനും വേണ്ടിയാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നത് ദേ ഇപ്പൊ പറയാൻ വന്നതും ചെമ്പകമംഗലത്തിനു വേണ്ടി തന്നെയാണ് എന്നെ സാവിത്രി പറഞ്ഞപ്പോൾ രാജലക്ഷ്മി പറയുന്നുണ്ട് അയ്യോ നീ പറയാമെന്നിരിക്കാണോ അത് ഞാൻ അറിഞ്ഞില്ലല്ലോ എന്താണാവോ പുതിയ സമാധാന സന്ദേശം കേൾക്കട്ടെ കണ്ടോ കണ്ടോ അമ്മ എന്നെ ഇപ്പോഴും കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ എന്നെ തല്ലിയാലും കൊന്നാലും എനിക്ക് പറയാനുള്ളത് ഞാൻ പറയുമെന്ന് സാവിത്രി അതെനിക്ക് അറിയാം ഈ ഝാൻസി റാണിയാണെന്ന് എന്തായാലും പറയാനുള്ളത് പറയേ എനിക്ക് ഉറക്കം വരുന്നു എന്ന് രാജലക്ഷ്മി അമ്മേ അമ്മ കരുതുന്നത് പോലെ ഒരു കൊച്ചല്ല മീനാക്ഷി അവളെ മാധുരിയുടെ ഡബിളാണ് ഡബിള് അമ്മ മതിൽ ചാടിയിട്ടുണ്ടെങ്കിൽ മകൾ ചൈന വൻ മതിൽ ചാടും ഇത്തു ഗുണം പത്ത് ഗുണം ഞാൻ പറഞ്ഞത് നൂറ് ശതമാനം കറക്റ്റാണ് ഈ മീനാക്ഷിക്ക് ചോറിങ്ങും കൂറങ്ങുമാണ് എന്നെ സാവിത്രി പറഞ്ഞതും രാജലക്ഷ്മി ദേഷ്യത്തോടെ സാവിത്രി നോക്കുന്നുണ്ട് വീണ്ടും സാവിത്രി ഇവളെ നമ്മുടെ മുന്നിൽ അഭിനയിക്കാമേ ഇവളെ നല്ലൊരു നടിയാണ് തഞ്ചത്തിനും തക്കത്തിനുമൊക്കെ നിന്ന് കാര്യങ്ങൾ നേടിയെടുക്കാൻ അവള് ബഹ് മിടിക്കുകയാണ് എന്നും സാവിത്രി പറഞ്ഞപ്പോൾ രാജലക്ഷ്മി പറയുന്നുണ്ട് നിനക്ക് മീനാക്ഷി ഇവിടെ സ്വീകരിച്ചതിൽ വല്ലാത്ത അസ്വസ്ഥയുണ്ടല്ലേ അത് നന്ദിനിയെ നന്ദിനി മീനാക്ഷി ദത്തെടുത്തത് കൊണ്ടും നന്ദിനിയോട് നിനക്കുള്ള പക കൊണ്ടുമാണ് എന്താ ശരിയല്ലേന്ന് മീ രാജലക്ഷ്മി ചോർച്ചപ്പോൾ സാവിത്രി പറയുന്നുണ്ട് അയ്യോ അമ്മേ ചങ്കപ്പറിച്ച് വാടയിൽ വെച്ച് കാണിച്ചാലും അമ്മ പറയൂ ഒരു മുള്ള് പൂവാണെന്ന് അമ്മ ഞാൻ അവൾക്കെതിരെ പാറ ഒന്നും എടുത്തോണ്ട് വന്നതല്ല ഞാൻ പറഞ്ഞത് സത്യം സത്യമാണ് നാളെ ആ ഫ്ളാറ്റിന്റെ മുകളിൽ നിന്നും ചിതറി വീണ അവളുടെ അമ്മയുടെ നാപ്പത്തി ഒന്ന് ബലിയാണ് അത് കേട്ട് രാജലക്ഷ്മി ഒന്ന് ഞെട്ടി ഈ ചടങ്ങ് അവൾ ആരോടും പറയാതെ നടത്താൻ പോവുക എന്നും സാവിത്രി പറയുന്നുണ്ട് വീണ്ടും ഒരു ദേഷ്യത്തോടെയും ഞെട്ടലോടെയും നിൽക്കുകയാണ് രാജലക്ഷ്മിയമ്മ ഊതി ഊതി ഞാൻ തീപിടിപ്പിച്ച് വെച്ചിട്ടുണ്ട് ഇനി ഇത് കനലാക്കി മാറ്റണം എന്നെ സാവിത്രി മനസ്സിൽ വിചാരിക്കുന്നുണ്ട് പിന്നെയും സാത്രി സാവിത്രി രാജലക്ഷ്മിയോട് പറയുന്നുണ്ട് ഈ വീട്ടിലുള്ള നമ്മൾ ആരും അറിയാതെ എന്തിനെ അവൾ ഇത് ഇതുപോലെ കാത്തു സൂക്ഷിക്കുന്ന പവ നന്ദിനി പോലും അറിയാതെ അവൾ ഈ ബലിയൊക്കെ നടത്താൻ പോന്നത് അപ്പോൾ അവളൊരു വിളഞ്ഞ പുള്ളി അല്ലേ അമ്മേ അങ്ങനെ ഉന ഉലയിൽ കനലുകളായി ഇനി ഇതിൽ കനരുകൾ ഇട്ട് അമ്മയെ കൊണ്ട് ഒരു കൊടുവാള് രാഗിപ്പിച്ചെടുക്കണം മീനാക്ഷിക്കെതിരെയുള്ള ആയുധം എന്നൊക്കെ സാവിത്രി വീണ്ടും മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഇവളെ ഇവിടെ നിന്നുകൊണ്ട് നമ്മളെ ഒറ്റം ഉറപ്പാണെന്നും സാവിത്രി പറയുന്നുണ്ട് നീ പറയുന്നതൊക്കെ നേരാണോ എന്ന് ദേഷ്യത്തോടെ രാജലക്ഷ്മി സാവിത്രിയോട് പറഞ്ഞപ്പോൾ സാവിത്രി പറയുന്നുണ്ട് ഈ രാത്രി പോലെ നേരാണ് ഈ മീനാക്ഷി അപ്പൊ എന്ത് ചെയ്യണമെന്ന് രാജലക്ഷ്മി വീണ്ടും ചോദിക്കുന്നുണ്ട് അവളെ അങ് അടിച്ച് ഓടിക്കണോമേ അവൾ അവളുടെ അപ്പൂപ്പൻറെ അടുത്തേക്കോ വല്യമ്മയുടെ അടുത്തേക്കോ പോട്ടെ എൻ്റെ അമ്മായിയപ്പൻ ഉണ്ടല്ലോ ആ പോടെ നമ്പിയാർക്കൊരു കൂട്ടുമാവട്ടെ ആ മീനാക്ഷി നമുക്കിനി വേണ്ട എന്നും സാവിത്രി പറഞ്ഞപ്പോൾ വളരെ ദേഷ്യത്തോടെ ഉറച്ച ശബ്ദത്തിൽ രാജലക്ഷ്മി അമ്മ പറയുന്നുണ്ട് ചി നിർത്തടേ എന്റെ കൊച്ചിനെതിരെ ഇത്തരം കുത്തിത്തിരിപ്പുമായിട്ട് ഇനി നീ എൻ്റെ മുന്നിലേക്ക് വന്നാൽ പാടിക്കു പുറത്തേക്ക് പോകുന്നത് നീ ആയിരിക്കും നിന്റെ പല്ലുകൾ ഇളകണങ്ങി ഇറങ്ങിപ്പോടി ഇറങ്ങിപ്പോകാൻ എന്ന് ദേഷ്യത്തോടെ തന്നെ അമ്മ പറയുന്നുണ്ട് ഇനി കേട്ട് പേടി അവിടെ നിന്നും ഓടി പോവുകയാണ് സാവിത്രി എന്നാലും രാജലക്ഷ്മി ദേഷ്യത്തോടെ തന്നെയാണ് നിൽക്കുന്നത് ശേഷം കാണിക്കുന്നത് നന്ദിനി മീനാക്ഷി അന്വേഷിച്ച് ആ വീട് മുഴുവനും നടക്കുന്നുണ്ട് എന്നാൽ മീനാക്ഷിയെ കാണുന്നില്ല അവളുടെ ചെരുപ്പം കാണുന്നില്ലല്ലോ മുറിയിൽ അവളുടെ ഫോണും ഇല്ലല്ലോ എന്നിട്ട് നന്ദിനി മീനാക്ഷിയുടെ ഫോണിലേക്ക് വിളിക്കുന്നു എന്നാൽ ഫോണിൽ വിളിച്ചിട്ട് കിട്ടുന്നില്ല മീനാക്ഷി മീനാക്ഷി എന്ന് പിന്നെയും പിന്നെയും നന്ദിനി വിളിച്ചപ്പോൾ ഓ കുറെ നേരമായല്ലോ നിങ്ങൾ മുറ്റത്തും പറമ്പിലും ഒക്കെ കിടന്ന് അന്വേഷിക്കുന്നു എന്താ കാര്യമെന്ന് സാവിത്രി ചോദിക്കുന്നു സാവിത്രി നമ്മുടെ മീനാക്ഷിയെ കണ്ടോ എന്ന് നന്ദിനി ചോദിക്കുന്നു മീനാക്ഷിയോ ആ ഞാൻ കണ്ടില്ല ഇവളെ മാരുടെയൊക്കെ കാര്യം തിരക്കി നടന്നാലേ നമ്മൾ വെറുതെ അപമാനിതരാകും ഞാൻ അവളുടെ മുഖത്തു മൂലം നോക്കാറില്ല എനിക്ക് എന്താ അതിന്റെ ആവശ്യം അതൊക്കെ പോട്ടെ എപ്പോൾ മുതലാ കാണാതായത് ഇന്നലെ രാത്രി മുതലോ അതോ ഇന്ന് രാവിലെ മുതലോ ഇതിനൊക്കെ അടക്കം ഉണ്ടോ ചൊല്ലുവിളി ഇല്ലാതെ കള്ളക്കൂട്ടങ്ങള് വളരുന്നത് പോലെയല്ലേ വളർന്നത് ആ തല തെറച്ച മാധുരിയുടെ മകളല്ലേ എന്നെ സാവിത്രി പറഞ്ഞപ്പോൾ നന്ദിനി പറയുന്നു എന്താ സാവിത്രി മോശമായി മീനാക്ഷിയെ കുറിച്ച് സംസാരിക്കുന്നത് അവള് ജനിച്ചത് മാധുരിയുടെ മാത്രം മകളായിട്ടല്ലല്ലോ മീനാക്ഷി സാവിത്രിയുടെ സ്വന്തം മാങ്ങയുടെ മകളല്ലേ അവളെ ചെമ്പകമംഗലത്തെ കുട്ടിയല്ലേ ഇത് കേട്ട് സാവിത്രി ഒരു പുച്ഛത്തോടെ പറയുന്നു ഓ പിന്നെ ചെമ്പകമംഗലത്തെ കുട്ടി അതെ അവൾ ഏത് കോലത്തെ കുട്ടിയായാലും സാവിത്രി പറയാനുള്ളത് പറയും എന്നും പറയുന്നു എന്താ ഇവിടെ ആകെ ഒരു ബഹളം എന്ന് ചോദിച്ചു കാർത്തി എവിടേക്ക് വന്നു എന്താ ദൈവമേ എന്നും നന്ദിനിയോട് ചോദിക്കാൻ തുടങ്ങിയപ്പോൾ സാവിത്രി പറയുന്നുണ്ട് അവളെ കാണുന്നില്ല പോലും ആ മീനാക്ഷിയെ മീനാക്ഷിയെ കാണാനില്ലെന്നോ അവൾ എവിടെ പോവാനാണ് കുഞ്ഞുമാവന്റെ സ്കൂട്ടർ അവിടെ ഇരിപ്പോണ്ടോ ദൈവമേ സാധാരണ അത് എറുത്തോണ്ട് അവളെ പുറത്തേക്ക് പോന്നത് എന്നെ കാർത്തി പറഞ്ഞപ്പോൾ നന്ദിനി പറയുന്നു അത് ഞാൻ നോക്കിയില്ല ജഗദീഷിന്റെ സ്കൂട്ടർ അവിടെ ഇരിപ്പുണ്ട് എന്നാ പിന്നെ അവൾ ഓട്ടോ പിടിച്ച് അമ്പലത്തിലെങ്ങാണെ പോയി കാണു എന്ന് കാർത്തി പറഞ്ഞപ്പോൾ സാവത്രി പറയുന്നുണ്ട് അവൾ അവിടേക്ക് അല്ല പോയിരിക്കുന്നത് എന്താ എന്താ നന്ദിനി എന്ന് ചോർച്ച് രാജലക്ഷ്മി അവിടേക്ക് വന്നു അമ്മയെ രാവിലെ മുതൽ മീനാക്ഷിയെ കാണുന്നില്ല പറയാതെ എന്റെ അടുത്ത് എവിടെ പോന്നല്ലേ എന്നോട് പറയാതെ എങ്ങും പോകുന്നതല്ല അവൾ എന്ന് നന്ദിനി പറഞ്ഞപ്പോൾ സാവിത്രി പറയുന്നുണ്ട് എന്നാലേ അവൾ ഇന്ന് എവിടേക്കാ പോണേന്നെ ഇന്നേ ഇന്നലെ ഞാൻ മണത്തറിഞ്ഞതാ അത് ഇന്നലെ രാത്രി തന്നെ ഞാൻ അമ്മയോട് പറയുകയും ചെയ്തു അമ്മ ഇതിനെ തല്ലിയിലാന്നേ ഉള്ളൂ മീനാക്ഷി എവിടെ പോയതാണെന്നറിയാമെങ്കിൽ അത് എവിടാണെന്നൊന്ന് പറഞ്ഞൂടെ അമ്മേ എന്നെ കാർത്തി സാവിത്രിയോട് പറഞ്ഞപ്പോൾ സാവിത്രി പറയുന്നു എടാ അവൾ ഇവിടെ താമസിക്കുന്നു എന്നേ ഉള്ളൂ അവളുടെ മനസ്സ് ഇപ്പോഴും അവരുടെ ഒപ്പമാണ് ആ മാധുരിയുടെയും ഇന്ദ്രജിയുടെയും കുടുംബത്തോടൊപ്പം മാധുരി മരിച്ചിട്ട് ഇന്ന് നാൽപ്പത്തിയൊന്നാം ദിവസമാണ് അവൾ നമ്മളെല്ലാം ഒളിച്ചു പോയിരിക്കുന്നത് മാതൃയുടെ നാൽപ്പത്തിയൊന്നാം ബലിയിടാനാണ് വെറുതെ ആവശ്യമില്ലാത്തത് പറയല്ലേ അമ്മേ എന്ന് കാർത്തി പറയുന്നുണ്ട് ഞാൻ പറഞ്ഞത് സത്യമാണ് എന്നെ സാവിത്രി പറഞ്ഞപ്പോൾ രാജലക്ഷ്മി പറയുന്നു കാർത്തി കാർ ഇറക്ക് മുതശ്ശി വെറുതെ എന്നൊക്കെ പറഞ്ഞേ അത് തടയാൻ ശ്രമിക്കുകയാണ് കാർത്തി എന്നാലും വീണ്ടും രാജലക്ഷ്മി പറയുന്നുണ്ട് നിന്നോട് കാർ ഇറക്കാനാണ് പറഞ്ഞതെന്ന് നന്ദിനി വാ എന്ന് പറഞ്ഞു നന്ദിനും കൂടി രാജലക്ഷ്മിയും കാർത്തിയോടൊപ്പം പോകുന്നു അങ്ങനെ മീനാക്ഷിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമായി അവൾ ചെമ്പകമംഗലത്തിൽ നിന്നും മാധവ മന്ദിരത്തിലേക്ക് എന്ന് സാവിത്രി പറയുന്നുണ്ട് ശേഷം കാണിക്കുന്നത് മീനാക്ഷി സ്വന്തം അമ്മയ്ക്ക് വേണ്ടി ബലിയിടുകയാണ് അതും കടൽ തീരെ തിരുന്നുകൊണ്ടാണ് ബലിയിടുന്നത് അരികിൽ ഒരു സഹായത്തിനായി വൈശാഖമുണ്ട് വൈശാഖാണ് മീനാക്ഷിയും കൂട്ടി അവിടെ എത്തിയിരിക്കുന്നത് മാതാവിന്റെ ആത്മാവിന് മോക്ഷം കിട്ടണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആ പിണ്ടച്ചോറ് സമർപ്പിക്കുക എന്നും തിരുമേനി പറയുകയാണ് മീനാക്ഷിയോട് ഇതേ സമയത്ത് കാർത്തി കാറിൽ അവിടെ എത്തിയിരിക്കുന്ന കൂടെ രാജലക്ഷ്മിയും നന്ദിനിയുമുണ്ട് മീനാക്ഷി ബലിയിടുന്നത് രാജലക്ഷ്മിയും നന്ദിനിയും കാർത്തിയും കാണുന്നു വൈശാഖ് അവരെ കാണുന്നുണ്ട് വൈശാഖ് മീനാക്ഷി വിളിക്കുന്നു ദൈവമേ ചലച്ചല്ലോ എന്ന് വൈശാഖ് ദേ മുത്തശ്ശിയും നന്ദിനിയെടുത്തെയും കാർത്തിക്കുമെന്ന് വൈശാഖ് നന്ദ മീനാക്ഷിയോട് പറയുന്നുണ്ട് മീനാക്ഷി അവരെ കണ്ട് ഞെട്ടലോട് നിൽക്കുകയാണ് കർമ്മം തുടരൂ ഇവിടേക്ക് ശ്രദ്ധിക്കൂ എന്നും തിരുമേനി മീനാക്ഷിയോട് പറയുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് പേടിച്ച് മീനാക്ഷി രാജലക്ഷ്മിയെ നോക്കുന്നുണ്ട് നന്ദിനി ഒന്നും പറയില്ല കാർത്തിയും ഒന്നും പറയില്ല എന്നാൽ രാജലക്ഷ്മി മീനാക്ഷിയോട് പുറക്കില്ല ദേഷ്യത്തോടെ രാജലക്ഷ്മി അവിടെ നിന്ന് പോകുന്നുണ്ട് കാർത്തിയും പോകുന്നു ഒന്നും പറയാനാകാതെ നന്ദിനിയും പിറകെ പോകുന്നുണ്ട് തിരുമേനി മീനാക്ഷിയോട് പറയുന്നുണ്ട് ഇനി കടലിൽ പോയി മുങ്ങി വരുന്നോളൂ എന്ന് ആ ചടങ്ങ് പൂർത്തിയാകാറായിരിക്കുന്നു സമയം കാർത്തി വന്നതുപോലെ തന്നെ കാറിൽ അവരെയും കൊണ്ട് തിരിച്ചു പോയി ശേഷം വീട്ടിലെത്തിയ മീനാക്ഷിയോട് വളരെ ദേഷ്യത്തോടെ സംസാരിക്കാൻ ഒരുങ്ങുകയാണ് രാജലക്ഷ്മി ഹാളിൽ എല്ലാവരും ഉണ്ട് നിനക്ക് നന്ദിയും സ്നേഹവും ഇല്ല ചോറ് ഇവിടെയും കൂറവിടെ ആണെന്ന് ഓരോരുത്തരും പറഞ്ഞിട്ട് ഞാൻ വിശ്വസിച്ചില്ല ഇപ്പോ നേരെ കണ്ടല്ലോ കാര്യങ്ങള് ആരും അറിയാതെ കടപ്പുറത്ത് പോയി ഒളിച്ചു ചെയ്യുന്ന നന്മയുടെ കർമ്മങ്ങൾ അതിനെ ഒളിച്ചു ചെയ്യുന്നത് എന്താ അത് തന്നെയല്ലേ കള്ളത്തരം നമ്മളെല്ലാം മണ്ടമാരാക്കല്ലേ ഇവിടെ ചെയ്യുന്നത് എന്നും രാജലക്ഷ്മി പറയുന്നുണ്ട് മീനാക്ഷി സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ രാജലക്ഷ്മി അതിനെ തടയുന്നു എന്നെ മുത്തശ്ശി എന്നെ വിളിക്കണ്ട എനിക്കത് ഇഷ്ടമല്ല നന്ദിനെയും ഡെയ് കാർത്തികനെയും പറ്റിക്കുന്നത് പോലെ എന്നെ പറ്റിക്കാനൊന്നും വിചാരിക്കണ്ട അവടെ ഒരു നാൽപ്പത്തൊന്ന് ബലി നേരെ വെളുത്തപ്പോ പെണ്ണിനെ ഇവിടെ കാണുന്നില്ല എല്ലാവരും ആദ്യ പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാണ് ശത്രുക്കളാണെങ്കിൽ നടക്കുന്നു എത്ര നേരം മനുഷ്യൻ ഇവിടെ തീരെന്ന് കഴിഞ്ഞു പത്ത് പതിനെട്ട് കൊല്ലം അഞ്ഞൻ ഉരുകയാണ് എൻ്റെ ചങ്കിലിട്ട് തുളച്ചിട്ട് പോയ മകനെ ഓർത്ത് എനിക്ക് ചതി നന്ദികം സഹിക്കാൻ പറ്റില്ല അതിനുള്ള കരുത്ത് എനിക്ക് നഷ്ടപ്പെട്ടു കേട്ട് കരഞ്ഞുകൊണ്ട് മീനാക്ഷി പറയുന്നുണ്ട് മുതശ്ശി ഞാൻ പറയുന്നതൊന്നും കേൾക്കാൻ എന്നാൽ അത് കേൾക്കാൻ രാജലക്ഷ്മി തയ്യാറാവുന്നില്ല നീ ഒരു അക്ഷരം മെണ്ടി പോകരുത് എന്റെ സ്നേഹവും വിശ്വാസവും തട്ടി നീ എനിക്ക് നിന്നെ കാണണ്ട എന്നും ദേഷ്യത്തോടെ രാജലക്ഷ്മി പറയുന്നുണ്ട് ഇത് കേട്ട് മീനാക്ഷി പൊട്ടിക്കരയുന്നു അതുകൊണ്ട് സഹിക്കാനാകാതെ നന്ദിയും കാർത്തിയും നിൽക്കുന്നുണ്ട് മീനാക്ഷി അവിടെ നിന്നും കരഞ്ഞുകൊണ്ട് ഓടിപ്പോയി മുറിയിലേക്ക് പോയ മീനാക്ഷി രാജലക്ഷ്മി പറഞ്ഞതിനെപ്പറ്റി ആലോചിക്കുന്നുണ്ട് നന്ദിനി മീനാക്ഷിയുടെ അടുത്തേക്ക് വന്നു എന്തിനാ നീ ഇങ്ങനെ കരയുന്നത് ഈ കണ്ണീരും കരച്ചിലും നീ മനഃപൂർവ്വം ചോറിച്ച് വാങ്ങിച്ചതല്ലേ നീ ആരോടും ഒരു അക്ഷരം ഒളിച്ച് മിണ്ടാതെ പറയാതെ പോയി എന്തിനെ ഇങ്ങനെ ഒരു കാര്യം ചെയ്തു അതല്ലേ നീ ഇങ്ങനെ വിഷമിക്കുന്നത് നീ വിഷമിക്കുന്നതിൻ്റെ പേരിൽ ഞങ്ങൾ വിഷമിക്കുകയല്ലേ എന്നെ നന്ദിനി പറഞ്ഞപ്പോൾ മീനാക്ഷി പറയുന്നു ഞാൻ ആരുടെ മുന്നിലും അഭിനയിച്ചില്ലല്ലോ ഞാൻ ആരോടും ഒന്നും ഒളിക്കാൻ ശ്രമിച്ചില്ലല്ലോ എൻ്റെ അമ്മ നിങ്ങളോട് എല്ലാവരോടും ചെയ്ത ദ്രോഹങ്ങൾ എനിക്കറിയാം ഞാൻ അത് പറഞ്ഞിട്ടില്ല മാതൃ നിങ്ങളവിടെക്ക് അങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ച് അവർ എന്നെ പ്രസവിച്ച എൻ്റെ അമ്മയല്ലാണ്ടാവില്ലല്ലോ മരിച്ചു പോയാൽ അവരോടൊരു മകളെ എന്ന നിലയിൽ എനിക്ക് കടമ ചെയ്തല്ലേ ഒരു അവരുടെ ആത്മാവിനെ ശാന്തി കിട്ടാൻ എനിക്കിത് ചെയ്തേ പറ്റൂ എന്റെ ആയാലും എന്നെ പതിനേഴാം വരെ വളർത്തിയത് അവരല്ലേ അവരുടെ ആത്മാവിനോട് എനിക്ക് ചെയ്ത് തീർക്കേണ്ട കടമ എനിക്ക് ചെയ്തില്ലെങ്കിൽ അത് മരിച്ചു പോയാ ഒരാളിനോട് ഞാൻ ചെയ്യുന്ന ദ്രോഹമായിരിക്കില്ലേ ആയിരിക്കില്ലേ അത് അല്ലേ അതല്ലേ ഞാൻ ചെയ്തുള്ളൂ എന്നൊക്കെ മീനാക്ഷി നന്ദിനിയോട് പറയുന്നുണ്ട് അമ്മ പറയേ ഞാൻ ചെയ്തത് തെറ്റാണോ എന്നും ചോദിക്കുന്നു നന്ദിനി പറയുന്നു നീ ചെയ്തത് തെറ്റല്ല അതിനെ നീ സ്വീകരിച്ച രീതിയാണ് തെറ്റായത് അതെന്താ എനിക്ക് മനസ്സിലാവുന്നില്ലല്ലോ എന്നെ മീനാക്ഷി പറഞ്ഞപ്പോൾ നന്ദിനി പറയുന്നു നീ എന്തിനെ ആരോടും പറയാതെ ഒളിച്ചു പോയി അത് ചെയ്തു അത് മറ്റുള്ളവരുടെ മനസ്സിന് വെറുതെ അസ്വസ്ഥ ഉണ്ടാക്കേണ്ടതെന്ന് കരുതി എന്നും മീനാക്ഷി പറഞ്ഞപ്പോൾ നന്ദിനി പറയുന്നു എന്നിട്ട് എന്താ സംഭവിച്ചത് നിന്നെ സ്നേഹിക്കുന്ന എല്ലാവരുടെയും മനസ്സ് അസ്വസ്ഥമായില്ലേ എല്ലാവരും ഇന്ന് അനുഭവിക്കുന്ന ടെൻഷനെ നീ എന്ത് മറുപടിയാണ് പറയുന്നത് ഞാൻ മാധുരിക്ക് വേണ്ടി ഈ അവസാന കർമ്മങ്ങൾ ചെയ്യേണ്ട അമ്മയെന്ന് മീനാക്ഷി അത് ചെയ്യരുതെന്ന് നിന്നോട് ആരെങ്കിലും പറഞ്ഞോ നീ ഇപ്പൊ ഈ പറഞ്ഞ കാര്യം ഈ ബലിക്ക് മുമ്പ് അമ്മയോടോ എന്നോടോ പറഞ്ഞിരുന്നെങ്കിൽ നിനക്ക് ഈ കർമ്മങ്ങൾ ശാന്തമായ മനസ്സോടെ ചെയ്തുകൂടാരുന്നോ ആരെങ്കിലും എതിർക്കോ ബലിയിടരുതെന്ന് പറഞ്ഞ് ആരെങ്കിലും നിന്നെ കൈക്ക് കയറി പിടിക്കോ മീനാക്ഷി വീണ്ടും പറയുന്ന മുത്തശ്ശി എതിർക്കു എന്ന് ഞാൻ പേടിച്ചു അത് നീ നിന്റെ മുത്തശ്ശിയുടെ മനസ്സ് കാണാനിട്ടാണ് നിന്റെ മുത്തശ്ശിയുടെ മനസ്സ് നിഷ്കളങ്കമാണ് സാക്ഷാൽ സരസ്വതി പരവുള്ള അമ്മയാണ് എൻ്റെ അമ്മയായ നിന്റെ മുത്തശ്ശി മോളെ നിറ നിറയെ സ്നേഹമുള്ളെടുത്ത് ദേഷ്യവും പരിഭവവും ഒക്കെ ഉണ്ടാകും അത് സ്നേഹിക്കുന്നത് കൊണ്ടാണ് അതുണ്ടാവുന്നത് അമ്മയ്ക്ക് എതിർപ്പ് അത് മാത്രമല്ല ശത്രുക്കൾ ചിലരൊക്കെ ഉണ്ടിവിടെ അവരൊക്കെ നമ്മളെ അടിക്കാൻ നമ്മളായിട്ട് വടിയൊരുക്കി കൊടുക്കുന്നത് എന്തിനാ യേശനിക്കാരും പരദൂഷണക്കാരും ഇത് ഒരു ആയുധമാക്കി എടുക്കുമ്പോൾ അവരുടെ മുന്നിൽ വാക്കുകളില്ലാണ്ട് തോറ്റ് നിൽക്കേണ്ട ഗതികേട് ഉണ്ടാവരുത് ഒരു വാക്കുകൊണ്ട് തീരാവുന്ന പ്രശ്നം ഇത്രയും എടുത്തില്ലേ മേനൽ ശ്രദ്ധിക്കാൻ വേണ്ടി പറഞ്ഞതാണ് എൻ്റെ മകളെ അമ്മയ്ക്ക് മനസ്സിലാകും സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനുമാണ് ദൈവം നിന്നെ എൻ്റെ മുന്നിലേക്ക് അയച്ചത് ഈ അമ്മയുടെ ഉള്ളൊരുക്കിയാലും എൻറെ പൊന്നുമോളുടെ കണ്ണ് നനയരുത് എന്നും നന്ദിനി പറയുന്നുണ്ട് സ്നേഹത്തോടെ നന്ദിനി മീനാക്ഷിയെ കെട്ടിപ്പിടിക്കുന്നു അവിടേക്ക് കാർത്തി എത്തി മീനാക്ഷി എന്ന് വിളിച്ചുകൊണ്ടു വരുന്നു ശുദ്ധഗതിക്കാരിയും മുൻകോപക്കാരിയുമായ നമ്മുടെ മുത്തശ്ശിയുടെ ഒരു മനഃശാസ്ത്രം ഞാൻ പറഞ്ഞു മക്കളോടും കൊച്ചുമക്കളോടും മുത്തശ്ശി ദേഷ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ വിചാരിച്ചോളൂ ആ ദേഷ്യത്തിനെ ഇരട്ടിക്കിരട്ടിയായി സ്നേഹം ഇങ്ങോട്ട് തിരിച്ചു കിട്ടുമെന്ന് നീ ചെന്ന് മുത്തശ്ശിയുടെ മാപ്പ് പറയി അവിടെ തീരെ ഈ പ്രശ്നം ഒരു വാക്കിൽ തീരാവുന്ന കൃഷ്ണം ഒരു മാപ്പിൽ അവസാനിക്കും അത്രയേ ഉള്ളൂ എന്നെ കാർത്തി മീനാക്ഷിയോട് പറഞ്ഞപ്പോൾ ടെൻഷനോടെ നിൽക്കുകയാണ് മീനാക്ഷി ഇതേസമയം രാജലക്ഷ്മി ആ ബലിയെക്കുറിച്ച് ആലോചിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലഗിഷർ മീ ചാനൽ